Hello, എല്ലാവർക്കും നമസ്കാരം. മൈസെൽഫ് ഡോക്ടർ ഫഹദ്. ഞാൻ ലൂമിയ ഡെന്റൽ ഹോമിൻ്റെ നോർത്ത് പറവൂർ ബ്രാഞ്ചിലെ ഡോക്ടറാണ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗം ഡിസീസസിനെ കുറിച്ചാണ്, അതായത് മോണരോഗത്തെക്കുറിച്ച്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ചുറ്റുമുള്ള ടിഷ്യൂസ്, അതിലൊരു ഇൻഫെക്ഷൻ വരാം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരാം, അതാണ് മോണരോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മോണരോഗം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ജിൻജൈവൈറ്റിസ് ഉണ്ട്, പെരിഡോണ്ടൈറ്റിസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ജിൻജൈവൈറ്റിസ് ആണ്, പിന്നീട് അത് പെരിഡോണ്ടൈറ്റിസ് ആയിട്ട് മാറുന്നു. ഈ നോർമൽ കണ്ടീഷനിൽ എങ്ങനെയാണ് പല്ല് ഇരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ലേ, ഇതിൽ ഈ പോയിന്റിൽ കാണുന്ന രണ്ട് സംഭവങ്ങളാണ് ജിൻജൈവ് എന്ന് പറയുന്നത്. അത് പല്ലിൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്, ഇത് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്, അത് പല്ലിൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഇതൊരു പല്ലായിട്ട് കാണാം. ഇതിനിങ്ങനെ കോളർ പോലെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതാണ് ജിൻജൈവ് എന്ന് പറയുന്നത്, മോണ എന്ന് പറയുന്നത്. ഇപ്പം ഇതിനെ നമുക്ക് ഈ ടൂത്തിൻ്റെ മൂവ്മെൻറ്റ് വളരെ കുറവാണ്, ഒട്ടും തന്നെ ഉണ്ടാവില്ല, കാരണം ഇത് ടൈറ്റായിട്ട് പിടിച്ചേക്കുന്നുണ്ട്. ഇനി ഈ മോണരോഗം വരുന്ന സമയത്ത് എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോണ പയ്യെ പയ്യെ താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും, ഇത് ലൂസനാവാൻ തുടങ്ങും. അപ്പം എന്താവും, പല്ലിന് ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് വരും. അപ്പോൾ ആ മൂവ്മെൻറ്റിലാണ് നമുക്ക് പല്ല ആടുന്ന പോലെ തോന്നുന്നതും പല്ല് ലൂസനായിട്ട് പൊഴിഞ്ഞു പോകുന്നതും. എങ്ങനെയാണത് കാണപ്പെടുന്നത്? സാധാരണക്കാർക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ പല്ലുകളിൽ ജിൻജൈവൈറ്റിസ് ഉണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. അതായത് രണ്ട് രീതിയിലാണ് ഇത് കാണപ്പെടുന്നത്, സോഫ്റ്റ് ഡെപ്പോസിറ്റും ഹാർഡ് ഡെപ്പോസിറ്റും. ഈ സോഫ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പ്ലാക്ക് ആയിരിക്കും, ഡെബ്ഡിസ് ആൻഡ് പ്ലാക്ക്. അതായത് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അത് റിമൂവ് ആയി പോകും, അത് നമ്മുടെ പല്ലിൻ്റെ ചുറ്റും ഒരു കളറിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി ഇത് ഇരുന്നിരുന്നിരുന്നിട്ടാണ് അത് ഹാർഡ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് മാറുന്നത്. ഈ ഹാർഡ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ബ്രഷിങ് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല, അതിനാണ് നമ്മൾ അൾട്രാസോണിക് സ്കെയിലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡെന്റൽ ക്ലിനിക്കിൽ പോയിട്ട് അവിടെ നിന്ന് ആ ഡെന്റിസ്റ്റ് അത് ക്ലീൻ ചെയ്തിട്ട് മാറ്റും, അൾട്രാസോണിക് സ്കെയിലർ വെച്ചിട്ടായിരിക്കും ക്ലീൻ ചെയ്യുന്നത്, എന്നാലാണ് അത് റിമൂവ് ആവുള്ളൂ. ഇനി ആ അത് അവിടെ ഇരിക്കുന്നതോടും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന മോണ ഇറങ്ങി ഇറങ്ങി വരാൻ തുടങ്ങും, പിന്നീട് തിരിച്ചത് വരാൻ പറ്റാത്ത കണ്ടീഷനിലാവുന്നു, പല്ലിന് ആട്ടം വരുന്നു, പല്ല് കൊഴിഞ്ഞു പോകുന്നു. പല്ല് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അതെന്തായാലും ചെയ്യുന്നുണ്ട്, അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്, പല്ല് പറിച്ചു കളയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. മെയിൻലി റീസൺ എന്ന് പറയുന്നത് പുവർ ഓറൽ ഹൈജീൻ തന്നെയാണ്. അതായത് നമ്മുടെ ബ്രഷിങ് പ്രോപ്പർ അല്ലാതാവാം, നമ്മൾ ഫ്ലോസ് മര്യാദക്ക് യൂസ് ചെയ്യാതെ വരുന്ന കണ്ടീഷൻസ്, മൗത്ത് വാഷ് യൂസ് ചെയ്യാത്ത കണ്ടീഷൻസ്. പിന്നത്തെ ഒന്ന് എന്ന് പറയുന്നത് ഡയബറ്റിക് കണ്ടീഷൻസ്, അതായത് മെഡിക്കൽ കണ്ടീഷൻ ആയിട്ടുള്ള ഡയബറ്റീസ്, ഡയബറ്റിക് മെലിറ്റസ്. അതുള്ള സമയത്ത് ഇതുപോലെ നമുക്ക് മോണക്ക് പ്രശ്നം വരാം. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ വുമൻസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ടൈമിൽ, പ്രഗ്നൻസി കണ്ടീഷൻസിൽ, അതുപോലെ തന്നെ പീരീഡ്സ് ഉള്ള ടൈമുകളിൽ, ഇതിലൊക്കെ ഇതുപോലുള്ള മോണയ്ക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നത്തെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. സിവിയർ സ്മോക്കിംഗ് ഉള്ള കണ്ടീഷൻ കേസസിലെല്ലാം ഇതുപോലെ തന്നെ മോണയ്ക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ വരുന്നത് ജനറ്റിക് സസെപ്റ്റബിലിറ്റി ആണ്, അതായത് ജനിതകമായിട്ട് നമുക്ക് വരുന്നത്. അടുത്തായി പറയാൻ പോകുന്നത് ഇതിൻ്റെ സിംപ്റ്റംസ് ആണ്, അതായത് എന്താ പറയുക, സൂചനകൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കൊരു ബാഡ് ഓഡർ ഓർ ബാഡ് ബ്രത്ത് പറയും, അതായത് വായുമാറ്റം, അത് കൂടുതലായിട്ട് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് ബ്ലീഡിങ് കംസ്, അതായത് ചോര വരെ പല്ലിൽ നിന്ന്, മോണയിൽ നിന്ന് ചോര വരെ ബ്രഷ് ചെയ്യുന്ന സമയത്ത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാർഡ് ഫുഡൊക്കെ നമ്മൾ കടിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, ആപ്പിള് അല്ലെങ്കിൽ പേരക്ക അതൊക്കെ കടിക്കുന്ന സമയത്ത് നമ്മൾ ആ ബ്ലഡ് ആ ഫുഡ് സബ്സ്റ്റൻസിൽ കാണുന്ന രീതിയിലുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ആൻഡ് സോളൻ ഗംസ്, അതായത് നമ്മുടെ മോണ ഒരു റെഡിഷ് കളറിൽ, ചുവന്ന നിറത്തിൽ ഒരു വീർപ്പായിട്ട് കാണാം. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി ഓഫ് ടൂത്ത്, പല്ലിന് സെൻസിറ്റിവിറ്റി, പുളിപ്പുണ്ടാവുക പല്ലിന്, അതുപോലെ തന്നെ പല്ലിന് ആട്ടം ഉണ്ടാവുക. പിന്നെ മെയിനായിട്ട് കാണുന്നത് പല്ലിൻ്റെ മോണ ഇറങ്ങുക, അതായത് പല്ലിപ്പോൾ ഇങ്ങനെയാണ് പല്ലിൻ്റെ മോണ താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി വരാം. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്.
അതായത് ഫസ്റ്റ് ഫേസിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ സൂപ്രാജിൻജേവൽ സ്കെയിലിങ്ങിലൂടെ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാസോണിക് സ്കെയിലർ യൂസ് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീടുള്ള വളർച്ചയിലേക്ക്, അതായത് മോണരോഗത്തിൻ്റെ വളർച്ചയെ നമുക്ക് അവിടെ വെച്ച് നിർത്താൻ പറ്റുന്നതാണ്. പിന്നെ ഫേസ് ടൂവിൽ ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ളൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് സബ് ജിൻജേവൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് നമ്മുടെ ഈ മോളയുടെ ഉള്ളിലേക്ക് ഉള്ള സംഭവങ്ങൾ എടുത്ത് കളയും. അതായത് ഒരു പോക്കറ്റ് ഫോർമേഷനൊക്കെ ഉണ്ടാവുക, അതായത് നമ്മുടെ നോർമൽ നമ്മുടെ പോക്കറ്റ് ഉണ്ടല്ലോ, അതേപോലെ പല്ലിന് ചുറ്റുമുള്ള ജിൻജൈവ, അതായത് പല്ലിന് ചുറ്റുമല്ല മോണ ഒന്ന് അകന്നു നിൽക്കും. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഗ്യാപ്പ് കാണും, നമ്മുടെ പോക്കറ്റ് പോലെ അതിൻ്റെ ചുറ്റുമായിരിക്കും ഉണ്ടാവും പോക്കറ്റ് പോലെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്തായിരിക്കും അവിടെ നിന്ന് ബോണൊക്കെ പോയി തുടങ്ങും. അപ്പം അവിടെ നിന്ന് എല്ല് ഉപയോഗിച്ച് തുടങ്ങും, പല്ലിന് ആട്ടം തുടങ്ങും. ഇനി അതും കഴിഞ്ഞ് പോകുന്ന കണ്ടീഷനിലാണ്, ബോൺ ലോസ് ഒക്കെ വരുന്ന കണ്ടീഷനിലാണ് നമുക്ക് ഫ്ലാപ്പ് സർജറി വേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഫ്ലാപ്പ് സർജറി ചെയ്തിട്ട് നമ്മൾ അതിൽ ബോൺ ഗ്രാഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബോൺ ഗ്രാഫ്റ്റ് വെക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ, സർജിക്കലായിട്ടുള്ള ആസ്പെക്റ്റൊക്കെ ഫേസ് 3 മുതലാണ് അങ്ങോട്ട് വരുന്നത്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം ഇതെല്ലാവരും മനസ്സിലാക്കുക. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീഡിയോ നിർത്തുന്നതോടുകൂടി പറഞ്ഞിട്ട് പോവാം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എന്തൊരു സംഭവവും നമ്മൾ പ്രിവെൻ്റ് ചെയ്യുന്നതാണ് അത് ചികിത്സിക്കുന്നതിനെക്കാട്ടിയും നല്ലതായിട്ടുള്ളത്, വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ വരാതിരിക്കാൻ ശ്രമിക്കുക, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജീവിതം ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു.